ഞങ്ങള് കഴിഞ്ഞ ജനുവരി 26-ാം തീയതി തുടങ്ങിയ സമരമാണിത്. വളരെ സമാധാനപരമായി തുടങ്ങിയ സമരം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ സമരങ്ങൾക്ക് എന്താണ് സമരമെന്നോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണെന്നോ കേൾക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കഷ്ടപ്പെട്ട് രാവുകൾ പകലാക്കി കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളായ ഓരോരുത്തരും അവരവരുടെ ഉള്ളിന്റെ ഉള്ളിലെ മനോവികാരം പുറത്തു വന്നതിന്റെ ഫലമായിട്ട് ആ സമരങ്ങളെല്ലാം തന്നെ ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങളായി രൂപപ്പെട്ടു. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിവിടെ കണ്ടതാണ്. ഇന്നിപ്പോ തന്നെ നമ്മളിവിടെ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. ഇനിയും ഗവൺമെന്റ് ഞങ്ങൾക്ക് എതിരെ കണ്ണടക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ 14 ജില്ലകളിലും കോർഡിനേഷൻസ് ഉണ്ട്. അതുവഴി ഞങ്ങൾ 14 ജില്ലകളിലേക്കും ശക്തമായ രീതിയിലുള്ള സമരവുമായി തന്നെ മുന്നോട്ട് പോകും. അത് ഒരുപക്ഷെ ജീവിക്കുന്നതിന് വേണ്ടി അർഹതപ്പെട്ട തൊഴിലിന് വേണ്ടി കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലേക്കുള്ള ശക്തമായ ഒരു സമരം തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത്. രാഷ്ട്രീയ അജണ്ടയോടുകൂടിയാണ് ഈ സമരങ്ങൾ നടക്കുന്നത്. ആക്ഷേപമുണ്ടല്ലോ, സൈബർ ആക്ഷേപം, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ശരിക്കും CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു സൈബർ അറ്റാക്കാണ്. കഴിഞ്ഞ ദിവസം തന്നെ എന്നെയും മല്ലക്കര MLA ചേർത്തിട്ട് ഒരു ട്രോൾ ഉണ്ടാക്കി വിട്ടിരുന്നു. അപ്പൊ അതിന്റെ താഴെ ഞാനും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും എ റഹീമുമായിട്ട് DYFA സംസ്ഥാന കമ്മിറ്റി ഓഫീസിലിരിക്കുന്നതിന്റെ ഫോട്ടോയും ഞാൻ അതിലിട്ടിട്ടുണ്ട്. കാരണം ഇതിന്റെ ഈ റാങ്ക് ലിസ്റ്റിന്റെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേരളത്തിലെ കാണാത്ത നേതാക്കന്മാരല്ല, ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും സകലമായ നേതാക്കന്മാരെയും കാണുന്നുണ്ട്. പിന്നെ ഞങ്ങളെ കൂടെയുള്ളവർ PSC അപേക്ഷിക്കുന്നവരെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, BJP മാത്രമല്ല, എല്ലാവരും PSC അപേക്ഷിക്കുന്നുണ്ട്. റാങ്ക് ലിസ്റ്റിൽ വരുന്നതും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ ഒറ്റക്കെട്ടായി ഞങ്ങളെ കൂടെ ഇവിടെ കിടക്കുന്നതിൽ പലരും CPMന്റെ ഔദ്യോഗിക ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ DYFA സംസ്ഥാന പ്രസിഡന്റ് സജീഷിനോട് മുഖത്ത് നോക്കി ചോദിച്ചു ഞങ്ങളുടെ ഒരു റാങ്ക് ഹോൾഡർ, നിങ്ങൾ പിടിച്ചിട്ടുള്ളതിനേക്കാൾ ചെങ്കൊടി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്ന്. അപ്പോ ഞങ്ങളെ കൂടെ ഉള്ളത് കോൺഗ്രസ്സുകാരും BJP മാത്രമല്ല, ഞങ്ങളെ കൂടെ ഉള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമുണ്ട്. ഇതിനെ തുരങ്കം വയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരതിനൊരു രാഷ്ട്രീയ മാനം നൽകുകയാണ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ വർഷം നമുക്കറിയാം, ഈ കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടന്ന സമയത്ത് ഈ പറയുന്ന ശ്രീ തോമസ് ഐസക്കും ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഈ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് പോസ്റ്റിട്ട് പോവുകയുണ്ടായി. എന്തിനായിരുന്നു അവരന്ന് പോസ്റ്റിട്ടത്? അവരതിന് രാഷ്ട്രീയ മാനം നൽകിയത് കൊണ്ടാണോ? അവർ അന്നതിന് രാഷ്ട്രീയ മാനം നൽകിയെങ്കിൽ ഇതിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ മാനമില്ല. അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളെ കൂടെയുള്ള ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആൾക്കാര് ശക്തമായ രീതിയിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിലുള്ളവർ പ്രതിഷേധിക്കും. അവരവരുടെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ ഉൾപ്പെടെ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധിക്കും. ഞങ്ങൾ ഇന്നിപ്പോ ഇവിടെ പ്രതിഷേധിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ പേരും റാങ്ക് ലിസ്റ്റും ജില്ലയും ഉൾപ്പെടെയുള്ളത് ഞങ്ങളിവിടെ പറയുന്നുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ അധിക്ഷേപിക്കാനും അതിക്രമിക്കാനും ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെയുള്ളവരുടെ പലരുടെയും രാഷ്ട്രീയം കൂടി ഞങ്ങൾക്ക് പറയേണ്ടി വരും. കിടക്കുന്ന കഷ്ടപ്പാടുണ്ടോ സാറേ? സാറെ മരിച്ചാലും ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഞങ്ങൾ സീറ്റ്
ഹരി ഇങ്ങോട്ട് കയറണ്ടായി. സമരപര